കാസർഗോഡ് ഡിഎഫ്ഒ ധനേഷ് കുമാറിനെ മാറ്റിയതിനെതിരെ എംഎൽഎമാർ. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാനാണ് കാസർഗോഡ് ജില്ലയിലെ ഇടത് എംഎൽഎമാരുടെ തീരുമാനം. വിഷയം സഭയിൽ ഉന്നയിക്കുമെന്ന് എൻ നെല്ലിക്കുന്ന് എംഎൽഎ വ്യക്തമാക്കി. കാസർഗോഡ് ഡിഎഫ്ഒ ആയി ചുമതലയേറ്റ് 6 മാസത്തിനുള്ളിലാണ് പി ധനേഷ് കുമാറിനെ മാറ്റിയത്. കാസർഗോഡ് സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായാണ് നിയമനം. എൻസിപി ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഡിഎഫ്ഒയെ നീക്കിയതെന്നാണ് ആക്ഷേപം. അച്ചടക്ക ലംഘനമില്ലാതിരിക്കെ 3 വർഷം തികയും മുമ്പുള്ള ട്രാൻസ്ഫർ നിയമങ്ങൾക്ക് എതിരാണെന്ന് എംഎൽഎ സി എച്ച് കുഞ്ഞമ്പ് പറഞ്ഞു. ജില്ലയിലെ മറ്റ് എംഎൽഎമാരോടൊപ്പം വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് തീരുമാനം. കാട്ടാനകളുടെ ശല്യം, അതിൻ്റെ ഫലമായിട്ട് കൃഷിനാശം, അതിനുള്ള പ്രതിരോധ പ്രവർത്തനം, അതെല്ലാമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥന് നല്ല അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇടപെടലുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പൊടുന്നതിനെ മാറ്റിയത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ശരിയായ ഒരു നടപടിയല്ല. അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കപ്പെട്ട ഒരു നോംസ് അനുസരിച്ച് തുടരാനുള്ള അനുവാദം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നതായിട്ട് ഞങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജില്ലയിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാലോചന പോലും നടത്താതെയുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് സിപിഎം ജില്ലാ നേതൃത്വം. ജില്ലയിൽ നേരത്തെ തന്നെ നിലനിന്നിരുന്ന സിപിഎം എൻസിപി ഭിന്നത ഡിഎഫ്ഒയുടെ സ്ഥാനമാറ്റത്തോടെ വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഡിഎഫ്ഒയെ മാറ്റിയത് സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് എൻ നെല്ലിക്കുന്ന് എംഎൽഎ വ്യക്തമാക്കി. ധനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് റദ്ദാക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ഏഷ്യനെറ്റ് ന്യൂസ്, കാസർഗോഡ്.